കുഞ്ഞോളെ നമ്മുടെ പീരിയോഡിക് ടേബിൾ ആണ് ഇതാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ ഈ പീരിയോഡിക് ടേബിളിൽ നിങ്ങൾക്ക് 118 എലമെന്റുകൾ കാണാം ഇതാണ് 118 ആമത്തെ എലമെന്റ് ഓർഗാനസം ഇത് ഏറ്റവും എന്താ പറയാ അപ്ഡേറ്റഡ് ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആണ് ഒരു 2-3 വർഷം മുൻപ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള പീരിയോഡിക് ടേബിളുകൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഈ താഴെ കുറെ സ്ഥലങ്ങളിൽ UUB, UUN, EUT, UNT ഇങ്ങനെ കുറെ യു വെച്ചിട്ട് സിമ്പൽ കാണാൻ പറ്റും ഇപ്പൊ ഇതിൽ കാണാൻ പറ്റൂല അവേ ഇതിൽ നിങ്ങൾക്ക് അവിടെ എല്ലാം ആ യു കണ്ട സ്ഥലത്തൊക്കെ പേരുകൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് റദർഫോർഡിയം ഡുബിനിയം സീബർഗിയം ബോറിയം ഹാസിയം മെഗ്നീലിയം ഡാൻസ്റ്റാൻഷ്യം റോൺജീനിയം കോപ്പർനിഷ്യം കോപ്പർനിക്കിയം Nihonium, Flavovium, Moscovium, Livermorium, Tennessein, and Oganesson. Okay, this is the number of people who are going to be able to get the number of people who are going to be able to get the number of people who are going to be able to get the number of people UUB അങ്ങനെ പല പേരുകൾ നിങ്ങൾക്ക് അവിടെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും എന്താണ് സംഗതി അതെന്തിനാ ഇത് മാറ്റിയത് നമുക്കന്ന് പരിശോധിച്ചാലോ സംഗതി ഈ പറയപ്പെട്ട മാഷിപ്പോ വായിച്ച പേരുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മളിപ്പോ പറയുന്ന നൈട്രജൻ ഫോസ്ഫറസ് സെലീനിയം അയോഡിൻ ഇതൊക്കെ എലമെന്റുകളുടെ ഒഫീഷ്യൽ നെയിമാണ് ഓക്കെ അപ്പോ ഒരു എലമെന്റ് കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒഫീഷ്യൽ പേര് കൊടുക്കാറില്ല ഓക്കെ പേര് കൊടുക്കുന്നതെല്ലാം IUPACയുടെ ടീമാണ് കേട്ടോ IUPAC ഒരു എലമെന്റ് കണ്ടുപിടിച്ചാൽ ഉടനെ തന്നെ പേര് കൊടുക്കൂല കാരണം അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചില രാജ്യക്കാർ കണ്ടുപിടിച്ചാൽ ഫോർ എക്സാമ്പിൾ ചില എലമെന്റുകൾ ഒരേ സമയം റഷ്യക്കാരും അല്ലെങ്കിൽ USSR അതേപോലെ അമേരിക്കക്കാരും കണ്ടുപിടിക്കും അപ്പൊ അവർ തമ്മിൽ തർക്കം ആരെ പേര് കൊടുക്കണം അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ ഒരേ സ്ഥലത്ത് അല്ല പല സ്ഥലങ്ങളിൽ ഒരേ സമയം എലമെന്റുകൾ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ പേര് എന്ത് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് IUPAC ഒരു സമിതിയെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് അവരെല്ലാവരുടെയും വാദങ്ങൾ കേട്ടിട്ട് അവസാനമാണ് ഈ ഒഫീഷ്യൽ നെയിം അനൗൺസ് ചെയ്യുക അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു പേര് ഒരു ഡമ്മി പേര് അതിന് കൊടുക്കും ഓക്കെ IUPAC നെയിം എന്ന് തന്നെ അതിന് പറയുന്നത് ഓക്കെ ആ പേര് എങ്ങനെയാണ് കൊടുക്കുന്നത് ഓക്കെ ഈ 100 അറ്റോമിക് നമ്പർ 100 മുകളിലുള്ള ഇനി അങ്ങോട്ട് ഇനി 119 ആണ് അടുത്ത എലമെന്റ് കണ്ടുപിടിക്കാനുള്ളത് അപ്പൊ അവിടെയും ഈ എന്താ പറയാ IUPAC ഒരു റൂള് വെച്ചിട്ടുണ്ട് പേര് കൊടുക്കാനായിട്ട് ആ റൂളിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം പേര് കൊടുക്കും പിന്നീട് അതിനൊരു ഒഫീഷ്യൽ നെയിം തീരുമാനമായ ആ ഒഫീഷ്യൽ നെയിം അനൗൺസ് ചെയ്യും ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് 100 അറ്റോമിക് നമ്പർ 100 മുകളിലുള്ള എലമെന്റുകൾക്ക് IUPAC നെയിം കൊടുക്കുന്നത് Okay, naming of elements or nomenclature of elements having atomic number greater than 100. Okay, Masha Nedumela. Naming of elements having atomic number greater than 100. And then there is a very simple atom. Atomic number is 101. About IUPAC name of Kodakanade. Is it a digital and a digital only Pujam on? ആ 101 എന്നുള്ളതിന്റെ ലാറ്റിൻ പേര് അടുത്തടുത്തായിട്ട് എന്നിട്ട് അവസാനം ഒരു IUM ചേർത്ത് കൊടുക്കും അപ്പോ 100 മുകളിലുള്ള എലമെന്റുകളുടെ പേര് അങ്ങനെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് 0 മുതൽ 9 വരെയുള്ള സംഖ്യകളുടെ ലാറ്റിൻ പേര് അറിയാം ഓക്കെ അപ്പൊ നമ്മൾ അത് ആദ്യം അത് പറയാൻ പോകുന്നു അത് വെച്ചിട്ട് ഒരു 10 എലമെന്റുകൾക്ക് പേര് കൊടുക്കാം ബാക്കി നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ ഓക്കെ അല്ലേ അപ്പോ മാഷും ചെറിയ ടേബിൾ ആക്കി കാണിക്കാം അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ ഡിജിറ്റ് അതിന്റെ ലാറ്റിൻ നെയിം അതിന്റെ അബ്രീവിയേഷൻ ദാറ്റ് മീൻസ് ഷോർട്ട് ഫോം ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടത് 0 മുതൽ എത്ര വരെയാണ് 50 വരെയാണ് അപ്പൊ 0 നമ്മൾ കൊടുക്കുന്ന പേരാണ് നിൽ നിൽ നില്ല് നില്ല് അതിനെ ഷോർട്ടായിട്ട് എൻ എന്ന് കാണിക്കും എൻ എൻ ഓക്കെ അല്ലേ ദേ ഒന്ന് ഒന്ന് വന്നാൽ ഒൻ
UN UN symbol U. Okay, le. Then രണ്ട് വന്നാൽ by symbol B. മൂന്നിന് try symbol T. നാല് വന്നാൽ tetra എന്നല്ല quad എന്നാണ് quad quad Q. അഞ്ച് വന്നാൽ pend pend P. ഓക്കേ അല്ലേ. ആറ് hex hex symbol I mean short form H. ഏഴ് വന്നാൽ hectare അല്ല sept. ഓക്കേ sept S. എട്ടില് oct O. ഓക്കേ ഒൻപത് N N E. ഇത്രയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് പേര് കൊടുക്കുന്ന ഒരു പ്രയാസമല്ല, നോക്കോ. ഇനി മാഷ് കൊടുത്ത് നോക്കോ, നൂറ്റി ഒന്നാണ് അറ്റോമിക് നമ്പർ എങ്കിൽ എങ്ങനെ കൊടുക്കും? നൂറ്റി ഒന്ന് ഒന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഒരു ഒരു പൂജ്യത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നില്ല് നിൽ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്തില്ല. നെക്സ്റ്റ് ഒന്നുകൂടി ഒന്ന് ഒന്ന് എത്രയാണ്? ഒരു ഒന്നിന്റെ യു എൻ ഒരു. ഇനി ഉണ്ടല്ലോ കുഞ്ഞുമക്കൾ, ഇത്ര എഴുതി കഴിഞ്ഞ ശേഷം അവസാനം ഒരു ഐ യു എം എന്ന് ചേർത്ത് കൊടുക്കണം. അപ്പൊ എന്ത് വായിക്കും? ഉന്നിലുണ്ണിയം ഉന്നിലുണ്ണിയം ഉന്നിലുണ്ണിയം. അതിന്റെ അബ്രിവിയേഷൻ എന്ന് പറയുന്നത് ആദ്യത്തത് വലിയ അക്ഷരത്തിൽ എഴുതുക യു, ബാക്കിയെല്ലാം ഷോർട്ട് ഫോം ആയിട്ട് എഴുതുക എൻ. ഉന്നിന്റെ യു, നില്ലിന്റെ എൻ, വീണ്ടും യു. ആ മൂന്നെണ്ണം മാത്രം മതി, യു എൻ യു. അതാണ് പഴയ പീരിയോഡിക് ടേബിളിൽ കാണുന്നത് യു എൻ യു. ഓക്കെ, അതെന്താണത്? ഉന്നിലുനിയം. അപ്പൊ നിങ്ങൾ പറയുന്നതാണ് നൂറ്റി രണ്ട് എന്താണ് പറഞ്ഞുകൂടെ? നൂറ്റി രണ്ട് ഒന്നിന് ഒന്ന് പറഞ്ഞു മക്കളെ, പൂജ്യത്തിന് നില്ലേ, രണ്ടിന് ബൈ അല്ലെ. പിന്നെ എന്താ പറഞ്ഞത്? അവസാനം ഒരു ഐ യു എം അല്ലെ, ഐ യു എം. അത് രണ്ടായി വേണമെന്നില്ല, ഓൾറെഡി ബൈയിലൊരു ഐ വന്നിട്ടുള്ള ട്രൈയിലും ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ നിങ്ങൾ ഐ എം എന്ന് വേണം കേട്ടോ. അപ്പൊ എന്താ പേര്? ഉനിൽ ബിയം ഉനിൽ ബിയം ഉനിൽ ബി. അപ്പൊ എന്താണ് സിമ്പൽ? യു എൻ ബി യു എൻ ബി ഉനിൽ ബിയം. അങ്ങനെയാണെങ്കിൽ നൂറ്റി പത്ത് എന്താണ്? നൂറ്റി പത്ത് സിമ്പിളാണ്, ഒന്ന് വീണ്ടും ഒന്ന് അല്ലേ, നില്ലേ, അവസാനം ഒരു അയ്യൂയ. അപ്പൊ എന്താ പേര്? ഉന്നുനില്ലിയ ഉന്നുനില്ലിയ. ഇതെന്താണ്? ഉനിലുണ്ണിയ ഉന്നിലുണ്ണിയം. ഇതെന്താണ്? ഉന്നുനില്ലിയ. ഓക്കെ, അപ്പൊ എന്താണ് സിമ്പൽ കുഞ്ഞുമക്കളെ? യോ അഗൈൻ യോ ലാസ്റ്റ് യു യു എൻ. അപ്പൊ ഇതിന് അടുത്ത കണ്ടുപിടിക്കേണ്ടത് നൂറ്റി പത്തൊൻപതാണല്ലോ. അപ്പൊ എന്താക്കാം? അതിന്റെ പേര് കൊടുക്ക, നൂറ്റി പത്തൊമ്പതിന് എന്താ പേര് കൊടുക്ക? അങ്ങനെ തന്നെ പറ ഒൻപത് എന്നാണ് എൻ അല്ലെ, അവസാനം ഒരു ഐ യു എം. പറയാം ഉന്നുനിയം അല്ലെ. എന്താണ് സിമ്പൽ? എന്താണ് അപ്പോ? യു യു ഇ. അപ്പൊ ഇനി ഏത് സംഖ്യ വന്നാൽ അറ്റോമിക് നമ്പർ ഏതാണ് എങ്കിലും പേര് കൊടുക്കുന്നത് ഒരു പ്രയാസമേ അല്ല. നമ്മുടെ ചാപ്റ്റർ ഇവിടേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോ